അതായത് ഹായ് ഓൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് കുറേ ദിവസത്തിന് ശേഷം നല്ലൊരു വ്ളോഗായിട്ട് വരാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അമ്മാൻ്റെ അടുത്ത് നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പോകാനും വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാനിവിടെ കുക്ക് ചെയ്യുന്നുമുണ്ട്, അതും കൂടെ കാണിക്കുന്നുണ്ട്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു റെസിപ്പി, ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ എല്ലാവരും അവസാനം വരെയും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് പറയണം കേട്ടോ. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും അല്ലെങ്കിൽ പുരുഷന്മാർക്കും ഒക്കെ ഹെൽപ്ഫുള്ളായ, ജീവിതത്തിൽ ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറാവുന്ന ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇതേ ഞാൻ വൈകുന്നേരമാണ് ഇങ്ങോട്ടേക്ക് വന്നത്. വന്ന സമയത്ത് നമ്മൾ അന്ന് കാണിച്ചിട്ടില്ലേ, അതിന് ശേഷം ഈ പാത്രങ്ങളൊക്കെ കഴുകാനും വേണ്ടിയിട്ട് ഒരു താത്താനെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. റനക്കുട്ടിയും ആ താത്തയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ കഴുകി വെച്ച് 2 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ തിരിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാറ്റിലും നല്ലോണം പൊടിയും കാര്യങ്ങളും ഒക്കെ തന്നെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം എനിക്കൊന്നും കൂടെ വാഷ് ചെയ്തെടുക്കേണ്ടി വന്നു കേട്ടോ. പിന്നെ എല്ലാം വാഷ് ചെയ്തതിന് ശേഷം ഞാൻ ഇതെല്ലാം കൂടെ ഓരോ ഭാഗത്തേക്ക് അടിക്കുകയും പെറുക്കുകയും ഒക്കെ വെക്കുകയാണ്. പിന്നെ വീണ്ടും 3 ദിവസം ആകുമ്പോൾ അറിയാമല്ലോ അവിടുത്തെ അവസ്ഥ വീണ്ടും മോശമായിട്ടുണ്ടാവും. അപ്പോൾ ഞാനെല്ലാം ഒന്ന് തുടച്ച് ക്ലീനാക്കി എല്ലാം എടുത്തിട്ട് വീണ്ടും ആ പാത്രങ്ങളൊക്കെ വെക്കേണ്ട ഭാഗത്തേക്കൊക്കെ വെക്കുകയാണ്. വെക്കേണ്ട സെയിം അതേ ഭാഗത്തേക്കല്ല, അവിടെ എവിടെയും തൽക്കാലം ഒന്ന് ഒപ്പിക്കുകയാണ് കേട്ടോ. പിന്നെ എൻ്റെ ഡിഷ് വാഷറിൻ്റെ കാര്യം ശരിക്കും പറയാലോ, കൂനിന്മേൽ കുരു എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയിലാണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത്. 3 കൊല്ലമായിട്ട് നമ്മൾ ആരെങ്കിലും ഇതൊന്ന് ക്ലീൻ ആക്കാനും വേണ്ടിയിട്ട് വിളിക്കണ്ടായിരുന്നു, പക്ഷേ അല്ല പറയണ്ടായിരുന്നു, അതുകൊണ്ട് വിളിക്കാൻ ആളില്ലാത്തതുകൊണ്ട് അതങ്ങനെ പോയി. പിന്നെ ഇവിടെ വെച്ചതിന് ശേഷം ഈ എലി ശല്യം ആയതുകൊണ്ട് നമ്മൾ വേറെ ആളിനൊക്കെ വിളിക്കണം എന്നൊക്കെ വിചാരിച്ച് നടന്നില്ല. അവസാനം എൻ്റെ സങ്കടം റനക്കുട്ടി കണ്ടിട്ട് റനക്കുട്ടി ഓൺലൈനിൽ ഇത് ക്ലീൻ ആക്കുന്ന ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് വന്നിട്ട് എന്താണെന്നറിയോ, എങ്ങനെ എലി വരുന്നതെന്ന് ചോദിക്കുന്നില്ലേ. ഈ ഒരു പൈപ്പ് പോകുന്നത് പുറത്ത് ചാലിലേക്കാണ്, ആ ചാലിൻ്റെ ആ ഓപ്പണിംഗ് ഇല്ലേ, അവിടെ നിന്ന് ഉള്ളിലേക്ക് കയറി വരാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ഗ്ലാസ്സൊക്കെ തിരികെ വെച്ചിട്ടുണ്ട്. പിന്നെ ഓൺലൈനിൽ വിളിച്ച ആള് ഒന്നും പറയണ്ട, ശരിക്കും പറഞ്ഞാൽ ഇതുപോലൊരവസ്ഥ ഇനി ആർക്കും ഉണ്ടാവരുത്. ഞാനൊരു പെണ്ണായത് കൊണ്ടായിരിക്കാം എനിക്ക് ഈ ഒരു അവസ്ഥ എന്ന് എനിക്ക് തോന്നിപ്പോയിട്ട്, അമ്മാതിരി പറ്റിക്കലായിരുന്നു എനിക്ക് സംഭവിച്ചത്. ഞാൻ ഒരുപാട് ഈ വായി വിട്ട് കരിയാ, ഒച്ചിട്ട് കരിയാന്ന് പറയുന്നത് അങ്ങനെ കരഞ്ഞു പോയിട്ടോ. അത്രയ്ക്കും എനിക്ക് സങ്കടം വന്നു. ഇങ്ങനെയും മനുഷ്യന്മാർ, ഒന്നാമത് ഞാൻ തന്നെ വീണ് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. എനിക്കാണെങ്കിൽ ആരും ഹെൽപ്പ് ചെയ്യാനുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെയും ആൾക്കാർ പറ്റിക്കുമോ എന്ന് തോന്നിപ്പോയ ഒരു സംഭവം കൂടി ഉണ്ടായി. അതും കൂടെ എന്താണെന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. പിന്നെ ഇതേ ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ ചെടികളൊക്കെ വെള്ളം കുടിച്ച് വറ്റി വരണ്ട് പാവം മരുഭൂമിയിൽ ജീവിക്കുന്ന പോലെ ആയിപ്പോയി. അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഇത് വന്നിട്ട് നമുക്ക് എവിടെയോ പോയ സമയത്ത് അവിടെ നിന്ന് ഒരു ചെറിയ തുണ്ട് മണി പ്ലാന്റിൽ കണ്ടപ്പോൾ ഭംഗി കണ്ടിട്ട് വാങ്ങിച്ചതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എവിടെയെങ്കിലും പോയി ഇങ്ങനെ ചെടികൾ അന്വേഷിച്ച് നടക്കുന്ന പരിപാടി ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെടികൾ. അപ്പോൾ നോക്കിയ സമയത്ത് ഇത് വന്നിട്ട് നമ്മൾ ഐക്കിയിൽ നിന്ന് വാങ്ങിച്ച ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ആ ഒരു ഹാങ്ങറും ഇതും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് കിട്ടുക. നല്ല സാധനമാണ്, കുഴപ്പമില്ല. അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കിയിട്ട് വെക്കുകയാണ് കേട്ടോ. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ചർച്ച ചെയ്യാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴാണ് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ചെറിയ കുട്ടികളൊക്കെ ആയിരിക്കുന്ന സമയത്താണോ സ്റ്റാർട്ട് ചെയ്യുന്നത്? അല്ല, നമ്മൾ വിവാഹം കഴിക്കുന്ന സമയത്ത് ചിലർ പറയുന്നതായിട്ടുള്ള കല്യാണം കഴിഞ്ഞ് അന്ന് തൊട്ട് തുടങ്ങിയതാണ് എൻ്റെ ദുരിത ജീവിതം എന്നൊക്കെ. അതുപോലെ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ വളർന്നു വന്ന് രണ്ടുപേരും കൂടെ കൂടിച്ചേരുന്ന സമയത്ത് അവരുടെ അഭിപ്രായങ്ങളും അവരുടെ സ്വഭാവങ്ങളും എല്ലാം തന്നെ തികച്ചും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഇപ്പോഴത്തെ
ഇന്നത്തെ വിവാഹത്തിലും കുടുംബജീവിതത്തിലും ഒക്കെ ഇന്നത്തെ കാലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് നേരെ ഡിവോഴ്സിലേക്ക് പോകുന്ന എത്രയോ ഫാമിലികളുണ്ട്. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ചെറിയ കാര്യങ്ങളിൽ പോലും അഡ്ജസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മനസ്സിലാക്കി പ്രവർത്തിക്കാനോ ഒന്നും തന്നെ പറ്റാതാവുമ്പോൾ അവർ ഡിവോഴ്സിലേക്ക് എത്തിപ്പോകുന്നതാണ് കേട്ടോ. അപ്പൊ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങളും അതെങ്ങനെ പരിഹരിക്കണം എന്നോ ഇതൊന്നും അറിയാതെ അതിൽ വരുന്ന ചെറിയ ചെറിയ തെറ്റിദ്ധാരണകളൊക്കെ കൊണ്ട് ഒരുപാട് ജീവിതങ്ങൾ ഇതുപോലെ ദുരിതത്തിലാവുന്നുണ്ട്. അപ്പൊ അതിനുള്ള ശരിയായിട്ടുള്ള അറിവ് നമുക്ക് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഏറ്റവും വലിയൊരു കാര്യം. കല്യാണത്തിന് മുമ്പ് അല്ലെങ്കിൽ കല്യാണത്തിന് ശേഷമെങ്കിലും അങ്ങനത്തെ അറിവൊക്കെ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതം ഭയങ്കര ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നമ്മൾ കല്യാണം കഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരുപാട് പൈസ ചെലവാക്കും, അതായത് ബ്രൈഡൽ മേക്കപ്പ് അല്ലെങ്കിൽ ഡ്രസ്സിന് സ്വർണത്തിന് വേണ്ടിയിട്ട്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ, ഇതുപോലെയുള്ള അറിവുകൾ നമ്മൾ മക്കൾക്ക് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടോയെന്നുള്ളത് നോക്കുക. അങ്ങനെ അന്വേഷിച്ച സമയത്ത് മവദ്ദ എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഇതുപോലെയുള്ള കാര്യങ്ങൾ, അതായത് മാരിറ്റൽ കോഴ്സ്, പ്രീ മാരിറ്റൽ, പോസ്റ്റ് മാരിറ്റൽ കോഴ്സുകൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സംഘടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതിൽ തന്നെ ഒരു പത്ത് ദിവസത്തെ ഓൺലൈൻ കോഴ്സ് ഇപ്പം അവർ കൊടുക്കുന്നുണ്ട്. അതിൽ വന്നിട്ട് ഓൺലൈൻ വീഡിയോ റെക്കോർഡഡ് ക്ലാസ്സുകളും അതുപോലെ ലൈവ് ക്ലാസ്സുകളും ഉണ്ടാവും. നമുക്ക് നേരിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരായിട്ട് ചർച്ച ചെയ്ത് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ഇങ്ങോട്ട് എല്ലാം പറഞ്ഞു തരും ഒക്കെ ചെയ്യും. അതിൽ വന്നിട്ട് സെക്ഷൽ ലൈഫ്, പിന്നെ സാമ്പത്തിക ഇടപാട്, അതുപോലെ കുടുംബജീവിതത്തിലെ പാരന്റിങ് പോലെയുള്ള എല്ലാ ഭാഗവും ക്ലിയർ ചെയ്തുകൊണ്ട് നമുക്കുള്ള എല്ലാ ഉപദേശങ്ങളും അവർ തരുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് പറയണമെന്ന് വെച്ചാൽ, ഒരാളോട് സംസാരിക്കുമ്പോൾ അവരുടെ എന്താ പറയുക, വ്യക്തിത്വം മാനിച്ചുകൊണ്ട് എങ്ങനെ സംസാരിക്കണം, അതുപോലെ ഈ സമൂഹത്തിൽ വിവാഹ ജീവിതത്തിന്റെ പ്രാധാന്യം, കുടുംബജീവിതത്തിന്റെ പ്രാധാന്യം എന്താണ്, പിന്നെ അതുപോലെ ഒരാളുമായിട്ട് ഇടപഴകുമ്പോൾ ഇനി ഒന്ന് ഒരു വിവാഹം കഴിക്കുന്നതോടുകൂടി നമുക്ക് കടമകളും ബാധ്യതകളും, ഭാര്യയ്ക്ക് അതിൻ്റെതായിട്ടുള്ള കടമകളും ബാധ്യതയും ഉണ്ടാവും, അതുപോലെ ഭർത്താവിന് കുറേ കടമകളൊക്കെ ഉണ്ടാവും, അതൊക്കെ എങ്ങനെ പാലിക്കണം, ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നല്ല അതിൽ പ്രാവീണ്യമുള്ള അല്ലെങ്കിൽ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരാണ് കേട്ടോ ഇത് ക്ലാസ് എടുത്തു കൊടുക്കുന്നത്. അത് പ്രത്യേകിച്ച് എടുത്തു പറയണം, കാരണം അങ്ങനെയുള്ളവർ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു പ്രാധാന്യം ഈ കുട്ടികൾക്ക് മനസ്സിലാവും. ഇത് മാത്രമല്ലാതെ ഇവർക്ക് ഓൺലൈൻ ഓഫ്ലൈൻ പ്രോഗ്രാം കൂടെ വരുന്നുണ്ട്, കല്യാണം കഴിഞ്ഞവർക്ക് ഉള്ളതാണ്. അതിൽ രണ്ട് ദിവസം നമ്മൾ റെസിഡൻഷ്യലായിട്ട് അവിടെ തന്നെ താമസിച്ച്, അതായത് മൂന്നാറ്, വയനാട് പോലെയുള്ള സ്ഥലങ്ങളിൽ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചിട്ടും ഒരുപാട് പ്രോഗ്രാംസ് അവർ സംഘടിപ്പിക്കുന്നുണ്ട്. ശരിക്കും ഈ കല്യാണം കഴിഞ്ഞ് അവർക്ക് ആ ഒരു ബോണ്ടിങ് കൂട്ടാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ട്രക്കിംഗ്, ബോട്ടിങ്, കയാക്കിംഗ്, പിന്നെന്താ പറയുക, ഫോട്ടോഷൂട്ട്, ക്യാമ്പ് ഫയർ, ഇതുപോലെ എല്ലാം തന്നെ സെറ്റപ്പ് ആക്കിയിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ നല്ല നല്ല ക്ലാസ്സുകളും കൂടെ എടുത്തുകൊടുത്തുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം അവർ നടത്തുന്നത്. നല്ലൊരു ഹണിമൂൺ പാക്കേജ് ആയിട്ട് തന്നെ ഉദ്ദേശമുള്ളൂ. ഇപ്പം റമദാനൊക്കെ കഴിഞ്ഞിട്ട് കല്യാണം ഉറപ്പിച്ച ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, അവർക്കൊക്കെ ഇപ്പം തന്നെ നിങ്ങൾ ബുക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഓഫറൊക്കെ ഉണ്ടെന്നാണ് കേട്ടോ കേട്ടത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് റമദാൻ കഴിഞ്ഞിട്ട് നല്ല ക്ലാസ്സുകളും അവർ സംഘടിപ്പിക്കുന്നുണ്ട്. അതുമാത്രമല്ല, കുടുംബജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉള്ള ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് എന്നെ തന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്, ഇത് എന്തെങ്കിലും മോട്ടിവേഷൻ കിട്ടുമോ, കൗൺസിലിംഗ് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഞാൻ എന്നെ പോലെ ഒരാൾ പറയുന്നതിനേക്കാളും ഇതിൽ പ്രാവീണ്യമുള്ള ആൾക്കാർ നിങ്ങൾക്ക് പറഞ്ഞുതരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം അല്ലെങ്കിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് ആവാൻ തന്നെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്, അവരെ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള സൊല്യൂഷൻ, കറക്റ്റ് സൊല്യൂഷൻ എന്താണെന്നുള്ളത് അവർ പറഞ്ഞു തരികയും ചെയ്യും. അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ, പിന്നെ അവരുടെ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമ്പർ താഴെ എഴുതിയും കൂടെ കാണിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും അവർക്കോ ഒരു ഉപകാരം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. കാരണം കുടുംബജീവിതം എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും പ്രോബ്ലംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനുള്ള സൊല്യൂഷൻ അത് ശരിക്കും പഠിച്ച് അറിഞ്ഞ ആൾക്കാരിൽ നിന്ന് നേടുക എന്നുള്ളതാണ് കേട്ടോ വലിയൊരു കാര്യം. അപ്പൊ ശരി, ഞാൻ എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പോയി നോക്കട്ടെ കേട്ടോ. ഇത് നിങ്ങളുടെ കയ്യിൽ പറയണമെന്ന് കുറേ ദിവസമായിട്ട് വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. പൈസ നോക്കണ്ട, കാരണം എത്രയോ കാശുകൾ നമ്മൾ എങ്ങനെയൊക്കെയോ കളയുന്നുണ്ട് അല്ലേ. അപ്പൊ ഇത് ചിലപ്പോൾ എന്തായാലും ഉപകാരപ്പെടും. പല കുടുംബങ്ങളിലുള്ള ഒരു വിഷയം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലുമൊക്കെ ഒരു ഉത്തരവാദിത്തം അത് അവരുടെ മാത്രമാണ് എന്ന് വിചാരിക്കുന്നത്. അങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ വരുമ്പോൾ ഒരാൾ മാത്രം നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ട അവസ്ഥകളൊക്കെ വരാറുണ്ട് കേട്ടോ. അതൊക്കെ എന്തോ ആവട്ടെ, അപ്പതേ വീണ്ടും ഇവിടെയൊക്കെ പൊടിപടലങ്ങൾ ഒക്കെ ആയിട്ടുണ്ട്. ആ പറഞ്ഞ പോലെ അതുപോലെയുള്ള തൻ്റെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ബോധമില്ലാതെയൊക്കെ ആകുന്ന സമയത്താണ് ഈ ഫാമിലിയിൽ ഓരോ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ വിവാഹത്തിന് മുമ്പ് തന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നല്ലതല്ലേ.
അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടുന്ന നല്ലൊരു ക്ലാസ്സാണ് കേട്ടോ ഈ മവദ്ദിയിൽ. അപ്പോൾ ജസ്റ്റ് അവരെ കോണ്ടാക്ട് ചെയ്ത് നോക്കുക. ഇനി ആഫ്റ്റർ കല്യാണത്തിന് ശേഷം എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉള്ളവർക്കും അവരെ കോണ്ടാക്ട് ചെയ്ത് നല്ല കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ അതേ നമ്മുടെ പുറകിൽ ആ ഒരു ഓപ്പൺ കിച്ചണില്ലേ, ഇത് ഉപ്പ മരിക്കുന്നതിൻ്റെ തലേ ദിവസം 2-3 ദിവസം മുമ്പ് ഞാൻ എന്നിട്ട് ഇനിയും വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഇവിടെ കവർ ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട്, ഇപ്പം ഏകദേശം 1 വർഷമായിട്ടോ നമ്മുടെ ഈ കിച്ചൺ പണി കഴിപ്പിച്ചിട്ട്. അപ്പോൾ ഇത് കവർ ചെയ്യാനുള്ള ആൾക്കാരെ വിളിച്ച് പറയാൻ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അപ്പോഴേക്കും ഇങ്ങനെ ഒരു സംഭവം വരുന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അങ്ങനെ ഓപ്പണായിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യാൻ നല്ല രസമൊക്കെ തന്നെയാണ്. 2 ദിവസം നമ്മളില്ലാന്നുണ്ടെങ്കിൽ മൊത്തം ചെടികളും ഇലകളും ഒക്കെ വീണ് പൊടിയൊക്കെ ആയിട്ട് ആകെ അലമ്പായിട്ടുണ്ടാവും ഇൻഷാല്ലാ. അപ്പം ഞാൻ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവർ 1 ആഴ്ച കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മുടെ വീട് പണി കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി, മീൻസ് അവിടെയൊക്കെ കുറച്ച് ഭാഗം. പിന്നെ ബെഡ്റൂമിൽ നമ്മുടെ ഹെഡ് ബോർഡിൻ്റെ ഒക്കെ പണികൾ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നിച്ച് പണിയായിട്ട് എനിക്കെല്ലാം കൂടെ എനിക്ക് താങ്ങാതായപ്പോൾ പകുതിയിൽ നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി വീണ്ടും അതൊക്കെ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇൻഷാല്ലാ. പിന്നെ അതെ അവിടുന്ന് എല്ലാം തുടച്ച് വൃത്തിയാക്കി ക്ലീനാക്കി കണ്ടപ്പോൾ ഒരു മനസ്സിനൊരു സമാധാനം, അൽഹംദുലില്ലാന്നും പറഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് കിച്ചണിലേക്ക് കടന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയൊക്കെ വെക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ഒന്നിച്ച് നിന്ന് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂല, കാരണം അത്രയും പണിയുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ ബേബിക്ക് ഫീഡ് ചെയ്തിട്ട് ബേബിനെ ഉറക്കിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. നല്ലോണം വിശക്കണമുണ്ട്. ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്നൊക്കെ ആയിരുന്നു വിചാരം, പക്ഷെ ഒന്നും നടക്കുന്നില്ല. പിന്നെ ഷെൽഫുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ ക്ലീൻ ആക്കണം. പറഞ്ഞ പോലെ ഞാൻ അന്നത്തെ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നെ സ്നേഹമുള്ളവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കമൻ്റ് ആയിട്ടൊക്കെ, ആ ക്ലീൻ ചെയ്യുന്ന ആൾക്കാരെ വിളിച്ചുകൂടെയെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു 2 വർഷം മുമ്പാണ് അവർ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോയിൽ പോയി തപ്പിപ്പിടിച്ച് നമ്പറൊക്കെ എടുത്ത് വിളിക്കുമ്പോഴല്ലോ അവരുടെ ഫോണ് വർക്കിംഗ് അല്ല, അവരിപ്പോൾ ആ സർവീസ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്ക് ഒന്നും അറിയണ്ട, മിണ്ടാതിരുന്ന ഒറ്റ ദിവസത്തിൽ പുതിയ വീട് പോലെ അവരാക്കി തരായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ കളിയിലേക്ക് നമ്മൾ തന്നെ ചെയ്യണമല്ലോ എന്നും പറഞ്ഞിട്ടാണ് ഓരോ നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഷെൽഫൊക്കെ അതിൻ്റെ ഡോസൊക്കെ അത്യാവശ്യം നന്നായിട്ട് പൊടിയും അഴുക്കും ഒക്കെ ആയിട്ടുണ്ട്, വീഡിയോയിൽ നിങ്ങൾക്ക് കാണുന്നില്ല എന്നുള്ളൂ. പക്ഷെ അതൊന്നും ഞാനിപ്പോൾ ചെയ്യുന്നില്ല, കാരണം ഞാൻ സൂപ്പർമാൻ സൂപ്പർ വുമൺ അല്ലാത്തത് കൊണ്ട് കഴിയുന്നത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ. വീട്ടിലേക്ക് അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ മൊത്തത്തിൽ നശിച്ചു പോകില്ലേ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ ഒരു സംഭവം, നമ്മൾ അധ്വാനിക്കുന്നവർക്കേ ശരിക്കും അതിൻ്റെ ഒരു വേദന ഉണ്ടാവുള്ളൂ എന്തെങ്കിലും ഒന്ന് നശിച്ചു പോകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് പടക്കടക്കെ വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ പാത്രങ്ങൾ വീണ്ടും ഉണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം ഞാൻ സിങ്കിനകത്തേക്ക് ഇട്ടു വെച്ചു. പിന്നെ ഇതേ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ സംഭവിച്ചത് എന്താണെന്നറിയോ, റനക്കുട്ടി എൻ്റെ വിഷമം കണ്ടിട്ട് ഓൺലൈനിന്ന് ഇവർ ബുക്ക് ചെയ്ത് ഇങ്ങനെ ഡിഷ് വാഷർ നേരാക്കുന്നവരാണെന്നും പറഞ്ഞിട്ട്. ഇതിപ്പോൾ ഞാൻ എന്തിനാ പറയണമെന്ന് വെച്ചാൽ, വാഷിംഗ് മെഷീൻ ആണെങ്കിലും എന്ത് തന്നെ ആണെങ്കിലും ഇനി ഇതുപോലെ ആർക്കും ചതിവ് പറ്റാതിരിക്കാനും വേണ്ടിയിട്ടാണ്. എൻ്റെ അമ്മ എനിക്ക് വീടിരിക്കുന്ന സമയത്ത് കുറേശ്ശെ പൈസ കൂട്ടി 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 വെച്ചിട്ട് എനിക്ക് വാങ്ങി തന്നതാണ് കേട്ടോ ഈ ഒരു ഡിഷ് വാഷർ. അതുകൊണ്ട് തന്നെ എനിക്ക് അതിന് അത്രയും വാല്യൂ ഉള്ളൊരു സംഭവമായിരുന്നു, പക്ഷേ എന്ത് പറയാൻ ഇങ്ങനെ ആയിപ്പോയി. എന്നിട്ടില്ലേ ഇവർ ഒരാളിനെ പറഞ്ഞയച്ചു, വിസിറ്റിങ്ങിന് വരാനും 300 രൂപ ആവുമെന്നാണ് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് വന്നു നോക്കിയ സമയത്ത് ഇവർ കോയമ്പത്തൂരിന്നാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടാ. എന്നിട്ട് നോക്കിയിട്ട് അയാൾ പറയുകയാണ്, ഇത് കൊണ്ടുപോകണം കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകണം. അപ്പം ഞങ്ങൾ പറഞ്ഞു കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകാനൊന്നും പറ്റൂല, ഞങ്ങൾ ഇവിടുത്തെ ആളിനെ വിളിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴേക്കും അവർ അവിടുന്ന് ഫോണിൽ ആ ലേഡി പറഞ്ഞു, ഡിഷ്വാഷറിൻ്റെ അവരുടെ ബോസിൻ്റെ ആൾക്കാരനെ വിളിച്ചാലും ഞങ്ങൾ തന്നെയാണ് വരാമെന്നൊക്കെ പറയും, വിട്ടു പോവാതിരിക്കാനും വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ഏതാണ് ഇതിലെ പാർട്സ് പോയിട്ടുള്ളത് അങ്ങനെയെന്ന് ചോദിച്ച സമയത്ത് അവർ ഏതോ ഒരു വയറിംഗ് ബോർഡാണ് പോയിട്ടുള്ളത്, ബാക്കിയൊക്കെ ക്ലിയർ ആയിട്ട് തന്നെയാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ട് 4000 രൂപയോളം അവരെ സർവീസ് ചാർജ് ഒക്കെ കൂടെ പറഞ്ഞു കേട്ടോ. അതിന് ശേഷം എന്തായെന്ന് വെച്ചാൽ ബില്ല് അപ്പം തന്നെ തന്നു. അപ്പോൾ ചോദിച്ചു എന്തിനാണ് ഇപ്പം തന്നെ ബില്ല് ചെയ്യേണ്ടത്, പറഞ്ഞപ്പോൾ എന്നാലേ ഞങ്ങൾക്ക് അത് ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ, എങ്കിൽ ആ സാധനം 1 ആഴ്ച കഴിഞ്ഞിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞു. നമ്മളും വിശ്വസിച്ച് ബില്ലിങ് ചെയ്ത് പിറ്റേ ദിവസം എന്തായെന്ന് അറിയോ, ഇവന്മാർ വിളിച്ചിട്ട് അതിൻ്റെ പമ്പ് പോയിരിക്കുകയാണ്, അതിന് 16000 രൂപ വേണം, അതിൻ്റെ മറ്റേ സാധനം പോയിരിക്കുകയാണ്, അതിന് 5000 രൂപ വേണം, മൊത്തം ആരെങ്കിലും 25000 രൂപയും കൊടുത്തിട്ട് ഇത് നേരാക്കോ. ശരിക്കും പറഞ്ഞാൽ നമ്മളവർ കൊടുക്കിയിരുന്നു, നമ്മളങ്ങനെ പെടുമല്ലോ. ആദ്യം തന്നെ അവർ എസ്റ്റിമേറ്റ് തരണം ഇത്ര രൂപ ആവും, എന്നിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാന്നല്ല പറയാം. അപ്പം അതിന് പകരം 4000 രൂപ ബില്ലാക്കുകയും ചെയ്തു, എന്നിട്ട് ഇങ്ങനെ പറയുകയും ചെയ്തു. ഇതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ അളാപ്പാൻ്റെ വീട്ടിലേക്ക് എൻ്റെ വീടാണെന്ന് വിചാരിച്ച് ഫസ്റ്റ് അങ്ങോട്ടേക്ക് പോയി നോക്കിയിരിക്കുന്നു. പിന്നെ എൻ്റെ വന്നിട്ട് അവരുടെ പേരൊക്കെ ചോദിച്ചിട്ട് വീണ്ടും അവിടെ പോയിട്ട് ഇത് എൻ്റെ അളാപ്പാൻ്റെ പേരൊക്കെ കൊണ്ട് അവരുടെ വീട് തന്നെയല്ലേ അവർ നോക്കാൻ പറഞ്ഞാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രോഡ് പോലെ സംസാരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ്. ശരിക്കും പറഞ്ഞു അപ്പം എനിക്ക് തോന്നി ആരെങ്കിലുമൊക്കെ നമുക്ക് ചെയ്തു തരുന്നില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ലേഡീസ് നമ്മളായിട്ട് മുൻകൈ എടുത്തിട്ടൊക്കെ ചെയ്യാൻ നിൽക്കുക. പക്ഷെ നമ്മൾ ലേഡീസായിട്ട് എന്തെങ്കിലും ചെയ്യാനൊക്കെ നിന്നാലുണ്ടല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റുള്ളവർ നന്നായിട്ട് ഈ സമൂഹത്തിൽ മുതലെടുക്കുന്നുണ്ട് കേട്ടോ. അതെൻ്റെ എല്ലാ കാര്യത്തിലും ഞാൻ പഠിച്ച് നമ്മളെ പറ്റിക്കാനും വേണ്ടിയിട്ട് അവർ കച്ച കെട്ടി ഇറങ്ങിയ പോലെയാണെന്ന് വേണം പറയാൻ. വീട് പണി നടക്കുന്ന സമയത്ത് ഇതേപോലെ
കുറേ പ്രോബ്ലംസ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. എഞ്ചിനീയർ ആണെങ്കിലും പണിയിൽ ഫുള്ളും ഉഴപ്പ് കാണിച്ചിട്ട് ഫുള്ള് ലീക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോഴും ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു. അതിനുശേഷം പെയിൻ്ററുടെ കാര്യം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. 3000 രൂപയോളം വാങ്ങിച്ചിട്ട് ആ പെയിൻ്റർ മുങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മളെ ഏതൊക്കെ രീതിയിലാണ് ആൾക്കാർ ചൂഷണം ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ സമൂഹത്തിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ അത്യാവശ്യം നമുക്ക് ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം. നമ്മൾ പാവമാണെങ്കിൽ പോലും അത് പാവമാണെന്ന് നമ്മൾ അറിയിക്കരുത്. അവർക്ക് ഏതെങ്കിലും വിധേയൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളവർ ചൂഷണം ചെയ്യും. അതാണ് കേട്ടോ ഞാൻ ഈ ഒരു കാര്യത്തിൽ നിന്നും പഠിച്ചത്. അങ്ങനെ അയാൾ നല്ലോണം നമ്മളെ പറ്റിച്ച. ഫോണിൽ ഞാൻ ഒരുപാട് കരഞ്ഞിട്ടും വിഷമിച്ചിട്ടും ഒക്കെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, നിങ്ങൾക്ക് ഇങ്ങനെ തിന്നതിനേക്കാളും നല്ലത് ഭിക്ഷെടുത്ത് തിന്നൂടെ, ഇങ്ങനെ ഒരു പെണ്ണിനെ പറ്റിക്കണം, നിങ്ങൾ നിങ്ങൾക്ക് ആദ്യം തന്നെ പറഞ്ഞുകൂടെ, എന്തിനാ ഇങ്ങനെ ചെയ്ത്. അവർക്ക് എന്നിട്ട് റീഫണ്ട് ചെയ്യാൻ പറ്റൂല, നമുക്ക് പറ്റില്ലെങ്കിൽ, അങ്ങനെ എന്തൊക്കെയോ അവർ പറഞ്ഞു നോക്കിയിട്ടാണ്. അപ്പോൾ ഓൺലൈനിലൊക്കെ ഇതുപോലെ ആരെങ്കിലുമൊക്കെ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക. ഇതുപോലെ സ്കാം ചെയ്യാൻ ഒരുപാട് പേര് കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ട്. കാരണം അവരുടെ ലക്ഷ്യം പൈസ മാത്രമാണ് കേട്ടോ. അപ്പം ഇനി ആരും പറ്റിക്കപ്പെടാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. പാവൻ്റെ റനക്കുട്ടി എൻ്റെ വിഷമം കണ്ടിട്ട് അങ്ങനെ ബുക്ക് ചെയ്തതാണ്. പിന്നെ ഇവിടുത്തെ ആൾക്കാരുടെ നമ്പറൊക്കെ ലാസ്റ്റ് കിട്ടി. അത് പിന്നെ എല്ലാം അങ്ങനെയാണല്ലോ, എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞ് ഒക്കെ ആവുമ്പോഴാണല്ലോ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അതുവരെയും നമ്മുടെ ക്ഷമിച്ച് ക്ഷമിച്ച് നമ്മളിങ്ങനെ ഇരിക്കല്ലാതെ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു വിഷമം പറഞ്ഞു, അതിൻ്റെ കൂടെ ആരും ഇതുപോലെ കുടുങ്ങാതിരിക്കാനും വേണ്ടിയിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. മിക്കവാറും എന്നെ പോലെ ആരും കുടുങ്ങലൊന്നും ഉണ്ടാവില്ലായിരിക്കും, എങ്കിലും ജസ്റ്റ് പറഞ്ഞു. പിന്നെ ഇതേ നമ്മുടെ ഈ ഒരു ചെടി വാടിയിട്ടില്ല, ഇതിന് വീടിനുള്ളിൽ കുറച്ച് ദിവസം ഇരുന്നാലും വാടില്ല. പക്ഷെ അതങ്ങനെ ശോഷിച്ച് അവശനായി പൊടി പിടിച്ചിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനെയൊക്കെ ഒന്ന് കുളിപ്പിച്ച് വെള്ളക്കോശം കൊടുത്തു കേട്ടോ. പിന്നെ അത്യാവശ്യം നമ്മുടെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീനായിരുന്നു. പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ കാര്യം സങ്കടം സഹിക്കാൻ പറ്റൂല ഗൈസ്. പക്ഷേ എനിക്കിപ്പോൾ സങ്കടമൊന്നുമില്ല. പഠിച്ചവൻ എന്താണോ വിധിച്ചിട്ടുള്ളത് അതല്ലേ വരുള്ളൂ. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. എനിക്ക് ഇന്നാളെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, എങ്ങനെ വീഡിയോ ഇടാനൊക്കെ സാധിക്കുന്നു, 3 വർഷമായിട്ടും എനിക്ക് ഒന്നിനും സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. മീൻസ് അവരുടെ ഫാമിലിയിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടാവാം, അതുകൊണ്ടായിരിക്കാം അവർ പറഞ്ഞത്. 3 വർഷമായിട്ടും ഒന്നിനും സാധിക്കുന്നില്ല എന്ന്. ഓക്കെ, പക്ഷേ അതെന്തുകൊണ്ട് ഒന്നിനും എനിക്ക് ഒന്നിനും സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വിഷമിച്ചിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളുടെ സ്കൂൾ ഫീസോ അല്ലെങ്കിൽ എൻ്റെ ചിലവോ എൻ്റെ കാര്യങ്ങളോ ഒന്നും തന്നെ എല്ലാം തന്നെ പെൻഡിങ് ആവും. അതുകൊണ്ട് എനിക്ക് 3 വർഷമായാലും സാധിക്കണം. 3 മാസമായാലും ഇനിയിപ്പോൾ 1 മാസമായാലും എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചേ പറ്റുള്ളൂ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ നോക്കാനും സംരക്ഷിക്കാനും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കാര്യങ്ങളും മുടങ്ങാതിരിക്കാനും വേണ്ടി എന്തെങ്കിലുമൊക്കെ സോഴ്സ് ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് 3 വർഷമല്ല 300 വർഷം വേണമെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ വിഷമിച്ചിട്ട് മാത്രമേ ഇരിക്കാൻ പറ്റൂ കേട്ടോ. പക്ഷെ എന്നെ കൊണ്ട് അങ്ങനെ പറ്റൂല. അതുകൊണ്ട് എൻ്റെ ജോലിയാണിത്, എൻ്റെ ജോലി എനിക്ക് ചെയ്തേ മതിയാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ബാക്കി എൻ്റെ എല്ലാ കാര്യങ്ങളും കുഴങ്ങും. അതുകൊണ്ട് അങ്ങനെയൊന്നും പറഞ്ഞാൽ ആരും വിഷമിപ്പിക്കരുത്. പിന്നെ ഇതാണ് കേട്ടോ, അയാൾ വന്ന സമയത്ത് അയാളൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കിയ സമയത്ത് എലി ഉള്ളിൽ കയറിയിട്ട് ഈ വയറിംഗ് ബോർഡാണ് കടിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളതിനൊന്നും പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അയാൾ ഒരു കാര്യമില്ലാതെ ഈ നമ്മളെ ആദ്യം തന്നെ ബില്ലേപ്പിച്ച് നമ്മളെ പറ്റിച്ചു എന്ന് വേണം പറയാൻ. പറ്റിക്കുന്നത് അവരുടെ കഴിവുകൊണ്ടൊന്നല്ല, നമ്മുടെ കഴിവുകേട് കൊണ്ടാണ്. അത് വേറെ കാര്യം. എനിക്ക് വേണമെങ്കിൽ മുഖത്തടിച്ച പോലെ അവർ സമ്മതിച്ചില്ലെങ്കിലും നമുക്ക് പറയായിരുന്നു, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രോബ്ലം തീരുമായിരുന്നു. പക്ഷെ നമുക്ക് അങ്ങനെ അല്ലല്ലോ, നമ്മൾ ഭയങ്കര മോശമാണ് ശരിക്കും പറഞ്ഞാൽ. അയ്യോ അവർക്ക് വിഷമാവോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറയാതിരിക്കില്ലേ. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാത്രമേ നഷ്ടം ഉണ്ടാവുള്ളൂ. അത് എത്രയോ പ്രാവശ്യം എനിക്ക് അനുഭവങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ പഠിക്കൂല എന്ന് പറയില്ലേ, അങ്ങനെ പുതിയൊരു അനുഭവം കൂടെ എനിക്ക് കിട്ടിയിട്ടോ. പിന്നെ അതേ പിറ്റേ ദിവസത്തെ കാര്യമാണ്, കിച്ചനൊക്കെ ക്ലീൻ ആയതിന് ശേഷം കുറേ ദിവസമായിട്ട് ഞാൻ കാണിക്കണമെന്ന് വിചാരിച്ചൊരു റെസിപ്പിയാണ്. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മുരിങ്ങയാണ് കേട്ടോ. മുരിങ്ങക്കായ എന്നാണ് ഇവിടെ പറയുക. നല്ല സോഫ്റ്റ് ആയിരിക്കും, ഭയങ്കര വലിപ്പം വെച്ചാലും നമുക്ക് മൂത്ത പോലെ തോന്നിയെങ്കിലും പക്ഷെ ഭയങ്കര സോഫ്റ്റും ഭയങ്കര ടേസ്റ്റുള്ളൊരു മുരിങ്ങക്കായാണ്. ഇതുകൊണ്ട് നമ്മളൊരു സൂപ്പാണ് ഉണ്ടാക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ മുരിങ്ങ ഇല കൊണ്ടല്ലേ സൂപ്പ് ഉണ്ടാക്കി കാണിച്ചത്. പക്ഷെ ഇപ്പോൾ ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. വീഡിയോ വേണമെങ്കിൽ സേവ് ചെയ്ത് വെച്ചോ, പിന്നീട് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇത് ഞാൻ പറ്റുവാണെങ്കിൽ ഷോർട്സ് ആക്കിയിട്ട് ഇടാം. പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഇടുന്നുണ്ട്, ഫേസ്ബുക്ക് പേജിലും ഇടുന്നുണ്ട് കേട്ടോ. മുരിങ്ങ ഇതുപോലെ കട്ട് ചെയ്തിട്ട് തൊലിയൊന്നും കളയണ്ട. പിന്നെ ഒരു വലിയ ഉള്ളി വലുത്, തക്കാളി ഒരെണ്ണം വലുത്, പിന്നെ കുറച്ച് ജീരകം, മുരിങ്ങക്കായ ഇതുപോലെ കട്ട് ചെയ്തിട്ടത്, പിന്നെ അതേ നമ്മുടെ ഇച്ചുബേബി എണീറ്റ് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത്രയ്ക്കും വെളുത്തുള്ളി അല്ലിയിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോഴേക്കും മിച്ചു ബേബി കിച്ചണിലേക്ക് ആനയിച്ചിരിക്കുകയാണ് ഗൈസ്. ഇനിയിപ്പോൾ മൊത്തം കോലാഹലങ്ങളായിരിക്കും. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളമാണ് കേട്ടോ വേണ്ടത്. അത് മുങ്ങിയിട്ട് വേകാനും പാകത്തിനുള്ള ഒരു വെള്ളമാണ് വേണ്ടത്. ഞാൻ ആവശ്യത്തിനുള്ള ആ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന്
ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കുരുമുളപ്പൊടി ഇടണം, പക്ഷെ അത് ഈ ഒരു സ്റ്റേജിലല്ല കേട്ടോ ഇടേണ്ടത്. അതിൻ്റെ ഇടയിൽ കൂടെ ചുവേബീനെ ഒന്ന് നിലക്ക് നിർത്താനും വേണ്ടിയിട്ട് നമ്മുടെ ചെടിയിൽ ചാമ്പയ്ക്ക വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത് കൊടുക്കുകയാണ് കേട്ടോ. ഒരു സെക്ഷൻ വന്നു കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്തത് പൂവിട്ട് മൊട്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്നുള്ളൂ. ഞാൻ മറ്റത് കുക്കറിൽ വെച്ചിട്ടുണ്ട്, അതെനിക്ക് കാണിക്കാനും വേണ്ടിയിട്ട് പറ്റിയില്ല. ഞാനൊരു 5 വിസിൽ ഇടാനും വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും കുറച്ച് മുരിങ്ങയിലയും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. അത് ഇതുപോലെ ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മിച്ചു ബേബിക്ക് വെള്ളം വേണം എന്ന് പറഞ്ഞിട്ട് വെള്ളം കൊടുത്തു. ഞങ്ങളവിടെ മൊത്തത്തിലെല്ലാം കൂടി ചിന്തി ആകെ അലമ്പാക്കി. ഇവിടെ ഈ ഒരു ടൈലില്ലേ, താഴെ നിലത്തിൽ വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ട് ഒഴുക്കിയിട്ട് അങ്ങോട്ട് സ്ലൈഡിങ്ങിൽ പോണ പോലെ, ബ്ലാക്ക് തണ്ടറിലൊക്കെ പോണ പോലെ അങ്ങോട്ട് പോകും. അപ്പോൾ അപ്പോഴേക്കും അപ്പോൾ തുടക്കണം. മറ്റേ സാധനം തുടക്കാൻ നല്ല സുഖമാണ് കേട്ടോ. ആദ്യം യൂസ് ചെയ്യാൻ ഭയങ്കര ടഫായിരുന്നു ആ കാറിൻ്റെ ഒരു സംഭവം, പക്ഷെ ഇപ്പോൾ സൂപ്പറാണ്. ചെറിയ കുട്ടികളുള്ളവർക്കൊക്കെ ഉപകാരപ്പെടും. പിന്നെ ഞാനിതേ ഒരു കടായിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത നമ്മുടെ മുരിങ്ങ ഇലയിലെ അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കുക്കറിൽ വേവിക്കാനും വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ മുരിങ്ങക്കായില്ലേ, അത് ഇതുപോലെ മാറ്റിയിട്ട് അതിനകത്തുള്ള ആ ഒരു പൾപ്പ് മാത്രം നമുക്കിങ്ങനെ വേർതിരിച്ചെടുക്കുക. തോല് നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ടാണ് തോല് കളയാതെ നമ്മൾ കട്ട് ചെയ്ത് നേരിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. കൈ നല്ലോണം ചൂടെടുക്കുന്നുണ്ട്, പൊള്ളുന്നുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും പിടിച്ചിട്ട് ഇതുപോലെ ചെയ്യാം കേട്ടോ. ആറിയിട്ട് ചെയ്യുകയാണെങ്കിലും മതി, എനിക്ക് പെട്ടെന്ന് ഇത് കഴിഞ്ഞിട്ട് അടുത്ത പണി എന്നുള്ള പോലെ ആയതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാണ്. ഇനി ഇത് എന്നിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മുരിങ്ങയില നമ്മൾ വറുത്ത് വെച്ചതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഈ കുറച്ച് ചണ്ടി വേണമെങ്കിൽ, മീൻസ് തക്കാളിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതും വേണമെങ്കിൽ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ ഇത് സ്ക്വീസ് ചെയ്ത് ഫുള്ളായിട്ട് ഈ വെള്ളത്തിലേക്ക് ഇട്ടാൽ. അപ്പോൾ മറ്റത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചീര വെച്ചിട്ടുണ്ടായിരുന്ന ആ പാനിലേക്ക് നമ്മുടെ ഈ വെള്ളമില്ലേ, മുരിങ്ങയുടെ മൊത്തമായ സെൻസൊക്കെ ഇറങ്ങി ആ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അത് ചൂടായി വരുമ്പോൾ നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത് ഈ ഒരു മുരിങ്ങൻ്റെ മൊത്തം പൾപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് എരിവിന് വേണ്ട സംഭവങ്ങളൊക്കെ ഇടാം, മസാലകൾ ഇടാം. മസാല എന്ന് പറയുമ്പോൾ കാര്യമായിട്ടൊന്നുമില്ല, കുരുമുളക് പൊടി 1 സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് എത്രയാണോ എരിവ് ആവശ്യം അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നമുക്ക് ജീരകപ്പൊടിയാണ് കേട്ടോ, ഇത് ജീരകപ്പൊടി, ചെറിയ ജീരകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് വന്നിട്ട് കൂവപ്പൊടിയോ അല്ലെങ്കിൽ കോൺഫ്ലോറോ അല്ലെങ്കിൽ റാഗിപ്പൊടിയോ ഇതിലേതുണ്ടെങ്കിലും നമുക്ക് കലക്കിയിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. ആ ഒരു സൂപ്പ് തിക്കനായിട്ട് വരാനും വേണ്ടിയിട്ടാണ്. അല്ലാതെ തന്നെ നമ്മുടെ സൂപ്പ് തിക്കായിരുന്നു കേട്ടോ, കാരണം നമ്മുടെ മുരിങ്ങക്കായിൻ്റെ അത്രയും ആ ഒരു പവറാണ്. ഇതുവരെ വെജിറ്റേറിയൻസിന് കഴിക്കാം, ഇതിന് ശേഷമുള്ളത് റനക്കുട്ടിന്റെ ആവശ്യപ്രകാരം മുട്ട അതിലേക്ക് ഒരു പൗച്ച് പോലെ ആക്കി ഒഴിച്ചതാണ്. ഇത് നിർബന്ധമില്ല, റനക്കുട്ടിക്ക് വേണ്ടി മാത്രം നമ്മൾ ചെയ്തതാണ് കേട്ടോ മുട്ട അതിലേക്ക് ഒഴിച്ചത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ റെസിപ്പി. നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള നല്ല അടിപൊളി ഒരു സംഭവമാണ്. നിങ്ങൾക്ക് ഇഷ്ടാവും, ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. മുരിങ്ങക്കായും ഇതിലിട്ട സംഭവങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്ന സംഭവം തന്നെയല്ലേ, അധികം എക്സ്പെൻസ് കാര്യങ്ങളും ഒന്നും തന്നെയില്ല. അപ്പൊ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായാലും എന്തായാലും ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം, പിന്നെ വീട്ടിലേക്ക് പോകണം കേട്ടോ. ഇത് ഉണ്ടാക്കിയത് ഞങ്ങൾ കുറച്ച് കുടിക്കും, അതിനുശേഷം അതെടുത്തിട്ട് അമ്മക്ക് കൊണ്ട് കൊടുക്കണം. പിന്നെ അമ്മാൻ്റെ സിറ്റുവേഷൻ എന്താണ്, അങ്ങനെ ഒരുപാട് പേര് കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അതൊന്നും നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ട് നമ്മൾ 1 മാസം മുമ്പ് എൻ്റെ അത്ത ഉള്ള സമയത്ത് നമ്മൾ നടന്ന സംഭവമാണ് കേട്ടോ വീഡിയോ ഇട്ടത്. അല്ലാതെ ഇതിലിരിക്കുന്ന ആളിനെ പിടിച്ചിട്ട് വീഡിയോ ആരും ഷൂട്ട് ചെയ്യൂലോ. അപ്പോൾ കുറേ പേര് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് മുമ്പേ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ, നിങ്ങൾക്ക് സംശയം വരേണ്ട, അമ്മ എന്തിരിക്കാണ്. പിന്നെന്താ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ വഴി ഓരോന്നായിട്ട് പറയാം ഇൻഷാല്ല. പിന്നെ അത്ത എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ, എൻ്റെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പോലും 25,000 രൂപ ചുരുങ്ങിയത് വേണം. അപ്പോൾ പൈസ എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ആരും മുമ്പിൽ പൈസയ്ക്ക് വേണ്ടിയിട്ട് പോയി നിൽക്കാനൊന്നും പറ്റൂല. അങ്ങനെ കുറേ കാര്യങ്ങൾ എപ്പോഴും ഇങ്ങനെ ഉപദേശിക്കും. അങ്ങനെ കിട്ടിയ ഒരു ധൈര്യവും ഊർജ്ജവും ആണെന്ന് തോന്നുന്നു ഇപ്പം എനിക്ക് ശരിക്കും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളത്. പക്ഷേ ഇനിയിപ്പോൾ അത്ത വരാനില്ല എന്ന് ആലോചിക്കുമ്പോൾ അതൊരു വല്ലാത്തൊരു ശൂന്യതയും വിടവും ഒക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.